ഹലോ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മുടെ തേർഡ് വീക്ക് മീൽ പ്ലാൻ ആണ്. ഓട്സ് ഡയറ്റ് ആണ് തേർഡ് വീക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഓട്സ് ഡയറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഓട്സ് ഡയറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം വീഡിയോയിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഓട്സ് ഡയറ്റ് നമ്മൾ ഓണത്തിൻ്റെ ഒരു ടൈമിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്ത ഒരു ഡയറ്റാണ് കേട്ടോ. അപ്പോൾ ഓട്സ് മാത്രമായിരുന്നു 10 ഡേയ്സ് നമ്മൾ ചെയ്തത്. ഓട്സ് മാത്രം, ഗ്രെയിൻസിൽ ഓട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു. അത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത് പെട്ടെന്ന് ഓണത്തിന് മുമ്പ് എല്ലാവർക്കും ഒന്ന് വയറൊക്കെ കുറയ്ക്കണം, അതുപോലെ തന്നെ ഒരു ഇത്തിരി കൂടി സ്ലിം ആവണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ കൂടെ ഒത്തിരി പേർക്ക് കൊളസ്ട്രോൾ ഹൈ, ട്രൈഗ്ലിസറൈഡ് ഹൈ ആയിരുന്നു. അപ്പം അതിൻ്റെ ലെവലൊന്ന് നോർമലൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓട്സ് ഡയറ്റ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഓട്സ് ഡയറ്റ്. ബെല്ലി ഫാറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ ഓട്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ്, കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലാക്കാനായിട്ടാണ് ഓട്സ് ഡയറ്റ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 10 ഡേയ്സ് ഓട്സ് മീൽ ഡയറ്റിൻ്റെ കൂടെ നമ്മൾ ആ ഒരു വീക്ക് 10 ഡേയ്സിൽ ഞങ്ങൾ ഫോളോ ചെയ്ത വർക്കൗട്ട് റൂട്ടീൻ, ലൂസി വിൻഡം റെഡിൻ്റെ 7 മിനിറ്റ്സ് ബെല്ലി ഫാറ്റ് വർക്കൗട്ടും അതുപോലെ തന്നെ അവരുടെ 10,000 സ്റ്റെപ്സ് വർക്കൗട്ടും ആയിരുന്നു കേട്ടോ. 10,000 സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ഹോൾ ബോഡി വർക്കൗട്ടാണ്. 10,000 സ്റ്റെപ്സ് ചില ദിവസങ്ങളിൽ മാത്രമേ എല്ലാവരും ചെയ്തുള്ളൂ. ഞാൻ ആകെപ്പാടെ ഒരു ദിവസമേ ചെയ്തുള്ളൂ 10,000 സ്റ്റെപ്സും കവർ ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് അമേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആ ഒരു 10,000 സ്റ്റെപ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ടോട്ടൽ കാലറി ബേൺ ചെയ്തത് ഒരു 800 above ആയിരുന്നു. മീൻസ് ഓൾമോസ്റ്റ് 900 കാലറി ബേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ടോട്ടൽ ആ ദിവസത്തെ കാലറി ബേൺ എന്ന് പറയുമ്പോൾ 1400 കാലറീസ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ 7 മിനിറ്റ്സ് വർക്കൗട്ട്സും ചെയ്തായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നിയവർക്ക് ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. 10,000 സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് നമ്മൾ 10,000 സ്റ്റെപ്സ് ഒരു ദിവസം നടക്കുന്നതെന്ന് പറയുന്നത് നീറ്റ് ടെക്നിക്കാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നടക്കുക മാത്രമല്ല, നമ്മൾ ഈ 10 ഡേയ്സിൽ ചെയ്തത് 10,000 സ്റ്റെപ്സ് ലൂസീസിൻ്റെ ഹോൾ ബോഡി വർക്കൗട്ട് ആണ് ചെയ്തത്. അവരുടെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, 1,000 സ്റ്റെപ്സ്, 2,000 സ്റ്റെപ്സ്, 3,000, 4,000. അപ്പോൾ ഞങ്ങൾ ചെയ്തത് ഈ 1,000 + 2,000 + 3,000 + 4,000 ഒറ്റ ദിവസം ചെയ്തു നോക്കി. അന്നേരത്തെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്, 800 above കാലറി ബേൺ ചെയ്തത് കേട്ടോ. അത് ശരിക്കും ഒത്തിരി ഹെവി ആയിട്ട് ഉള്ള വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. മീൻസ് നമ്മളത് ഫുൾ ഒന്നിച്ച് ചെയ്യുമ്പം, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, 2,000 + 1,000 അല്ലെങ്കിൽ 4,000 + 1,000 അങ്ങനെയൊക്കെ മാറി മാറി ചെയ്തേച്ചാൽ മതി. അതും അല്ലെങ്കിൽ ഇപ്പം അത് ചെയ്യാത്ത ദിവസങ്ങളിൽ 10,000 സ്റ്റെപ്സ് ജസ്റ്റ് വോക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ 20,000 മോളി സ്റ്റെപ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നടന്നതും ഞാൻ നടക്കാൻ പോയതും ഒക്കെ കൂട്ടിയാണ് കേട്ടോ. ശരിക്കും നല്ല രീതിയിലൊരു വർക്കൗട്ടായിരുന്നു, അതുകൊണ്ട് നല്ല റിസൾട്ടുമായിരുന്നു കേട്ടോ. എനിക്ക് 2 ഇഞ്ചായിരുന്നു കുറഞ്ഞത്. അവർ പറയുന്നത് പോലെ തന്നെ ആ 7 മിനിറ്റ്സ് വർക്കൗട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് 7 ഡേയ്സും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരും. അതോടൊപ്പം ഹെൽത്തി ഡയറ്റ് പ്ലാൻ, അതുകൊണ്ടാണ് ഞങ്ങൾ ആ 10 ദിവസം ഓട്സ് ഡയറ്റായിരുന്നു ഞങ്ങൾ ഫോളോ ചെയ്തത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്നുണ്ടായിരുന്ന റിസൾട്ട്, 3 kg to 4 kg കുറഞ്ഞവരുണ്ട്. ഞാൻ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയതുകൊണ്ട് അത്രയും നോക്കിയില്ല. എനിക്ക് വെയിറ്റ് കുറഞ്ഞത് ഒരു ഓൾമോസ്റ്റ് 2 kg ആയിരുന്നു കേട്ടോ എനിക്ക് കുറഞ്ഞത്. അപ്പം ഏറ്റവും കൂടുതൽ കുറഞ്ഞത് ഒരു 4.5 kg കുറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അപ്പം നല്ലൊരു 10 ഡേയ്സിൽ അത്രയും അൺഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറേ പേര് വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. അതൊരു നല്ലൊരു, കാരണം ആ ടൈമിൽ അത് ഞാൻ കൊടുക്കാനുള്ള കാര്യം മെയിൻലി ഞാൻ പറഞ്ഞു, കൊളസ്ട്രോളിൻ്റെ ലെവലൊന്നും നോർമലൈസ് ആക്കാനും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുന്നത്, വെയിറ്റ് സ്റ്റക്കായവർക്കൊന്ന് അതിനകത്തുനിന്ന് ഒന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയായിരുന്നു കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളിൽ മാത്രമേ ഇതേപോലെ റിസ്ട്രിക്റ്റീവ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഈ 10 ഡേയ്സ് ഡയറ്റായിരുന്നു നമ്മളന്ന് ഫോളോ ചെയ്തത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരുന്നത് 7 ഡേയ്സ് ആണ് നിങ്ങൾക്ക് 7 ഡേയ്സിൽ ചെയ്യാൻ രീതിയിൽ. പക്ഷേ അത്രത്തോളം സ്ട്രിക്റ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ അന്നേരം ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്തതുകൊണ്ട്. ഇപ്പം നമ്മുടെ കൂടെ എല്ലാവരും ജസ്റ്റ് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട്
ചെയ്തിട്ടുള്ളൂ, ആർക്കും വെയിറ്റ് ലോസ് സ്റ്റക്കോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ 10 ഡേയ്സിൻ്റെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കില്ല ഈ 7 ഡേയ്സ് മീൽ പ്ലാൻ. എല്ലാം ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്, പക്ഷേ ഗ്രെയിൻ ഐറ്റംസിൽ ഓട്സ് മാത്രം കഴിച്ചുകൊണ്ടുള്ള ഒരു ഗ്രീൻ മീൽ പ്ലാൻ ആണ് ഈ പ്രാവശ്യം 7 ഡേയ്സിൽ ഞാൻ തരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ലൂസീസിൻ്റെ ഈ 7 മിനിറ്റ്സ് ബെല്ലി ഫാറ്റ് വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ വീക്ക് തൊട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഷോർട്ട് ഫാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ലൂസ് സ്കിൻ പോലെയുള്ള ഒരു പ്രോബ്ലം ഒന്നും നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട്, എന്താണേലും ഒരു 2 to 3 മന്ത്സ് എടുക്കും നമ്മൾ ലോങ് ഫാസ്റ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ലോങ് ഫാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല ലൂസ് സ്കിൻ പ്രോബ്ലത്തെക്കുറിച്ച്. കാരണം ഓട്ടോഫജി വർക്കാവുമ്പോൾ നമുക്ക് ലൂസ് സ്കിൻ പോലെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. നമ്മുടെ കൂടെയുള്ളവരിൽ ഒത്തിരി പേർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടിയവരുണ്ട്. ഫാസ്റ്റ് ടു ഹീൽ വെയിറ്റ് ലോസ് ജേർണിയുടെ 3rd week മീൽ പ്ലാൻ ആണ് ഇപ്പോൾ ഈ ആഴ്ച തൊട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓട്സ് ഡയറ്റ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒത്തിരി പേർക്ക് ബെല്ലി ഫാറ്റ് ഉണ്ട്. ആ ഫാറ്റ് നന്നായിട്ട് ബേൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി കോംപ്ലക്സ് കാർബ് ഡയറ്റും അതുപോലെ ഓട്സിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഓട്സ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കൊളസ്ട്രോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഡയബറ്റീസുകാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണിത്. പിന്നെ നമ്മൾക്ക് ഓട്സിൻ്റെ ഡയറ്റ് എന്ന് പറയുമ്പം ഇൻസൈഡ് മാത്രമല്ല ഔട്ട്സൈഡ് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് ആയിരിക്കും ഓട്സ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കിൻ നല്ലതായിട്ട് ഗ്ലോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓട്സ് കൊണ്ട് എന്താ പറയുക, കഴിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഫേസ് പാക്ക് പോലെ ഇടാൻ പറ്റും. അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് സ്കിൻ ഗ്ലോ ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ബ്രൈറ്റൺ ഒന്നും അല്ലാട്ടോ ഞാൻ പറയണ, വൈറ്റ് ആക്കും അങ്ങനെയുള്ള ഇതൊന്നും അല്ലാട്ടോ, നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. ഏത് കളറും നല്ലതാണ്, പക്ഷെ നമ്മുടെ സ്കിൻ ഹെൽത്തിയും ഗ്ലോയിങ്ങും ആയിട്ടിരിക്കാൻ ഓട്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് അവസാനം ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഫേസ് പാക്ക് പോലേക്ക് ഇടാൻ ഏതാണ് നല്ലതെന്നുള്ളത്. ഈ 7 ഡേയ്സ് മീൽ പ്ലാനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓട്സ് മാത്രമായിരിക്കണം നിങ്ങളുടെ ഫുഡ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓട്സ് മാത്രം എന്ന് പറയുന്നത് ഗ്രെയിൻസിൽ, നമ്മൾ ധാന്യവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമല്ലോ ചോറിന് പകരം ചപ്പാത്തി അങ്ങനെയൊക്കെ, അപ്പം അതെല്ലാം നിങ്ങൾ ഓട്സ് ആയിരിക്കണം അതിന് പകരമായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓട്സ് കൊണ്ടുള്ള പുട്ട്, ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ്, അതുകൊണ്ട് ഓട്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കാം, ഓട്സിൻ്റെ കിച്ചടി, ഓട്സ് ദോശ, അതുപോലെ തന്നെ ഓട്സ് കൊണ്ടുള്ള അപ്പം, ഇങ്ങനെ നിങ്ങൾക്ക് ഓട്സിൻ്റെ വെറൈറ്റീസ് ആയിരിക്കണം നിങ്ങൾ ഈ 7 ഡേയ്സിലും കഴിക്കേണ്ടത്. വേറെ ഒരു മില്ലറ്റ്സും വേറെ ഒരു റൈസ് വെറൈറ്റീസും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഈ ഒരാഴ്ച ഓട്സിൻ്റെ വിഭവങ്ങൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. അതുകൂടാതെ തന്നെ ഓട്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല, നിങ്ങൾ തീർച്ചയായിട്ടും റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതുപോലെ പിന്നെ ഞാൻ അതിനെ മീൽ പ്ലാനിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് കൂടുതലൊന്ന്. ഓട്സ് മാത്രം എന്ന് പറയുമ്പോൾ ഓട്സ് മാത്രം കഴിക്കാവുള്ളൂ എന്നല്ല കേട്ടോ. അതുപോലെ ഹൈ ഫൈബർ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് അതും കറക്റ്റായിട്ട് ആഡ് ചെയ്യുക എന്ന് കരുതി റെഡ് മീറ്റ് ഒത്തിരി ഉപയോഗിക്കേണ്ട. റെഡ് മീറ്റിന് പകരം ലീൻ മീറ്റായ ചിക്കൻ ഉപയോഗിക്കാം നിങ്ങൾക്ക്, എഗ്ഗ് ഉപയോഗിക്കാം, അതുപോലെ നമ്മുടെ പയറ് പരിപ്പ് വർഗ്ഗങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓട്സ് റീപ്ലേസ് ചെയ്യുക, അതുപോലെ തന്നെ മീൽ പ്ലേറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, വെള്ളം കറക്റ്റായിട്ട് തന്നെ കുടിക്കുക നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച്. നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോ ഇപ്പം നമ്മൾ 16 hours ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹൗ വുമൻ ഷുഡ് ഫാസ്റ്റ് എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഫാസ്റ്റിംഗ് വിൻഡോ ക്രമീകരിക്കുക, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ അതിനനുസരിച്ച് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫുഡ്സ് തന്നെ ഉൾപ്പെടുത്താനായിട്ട് ആ ദിവസങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക, കൺസീവ് ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ആ ഒരു നമ്മുടെ ഓവുലേഷൻ ടൈമിൽ നല്ല രീതിയിലുള്ള ഫുഡ്സ്, ഫെർട്ടിലിറ്റീനെ ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫുഡ്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7 ഡേയ്സ് മീൽ പ്ലാൻ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കുക. വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം, ഞാൻ മറുപടി തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓളം നമർത്തുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ 7 ഡേയ്സ് ഓട്സ് ഡയറ്റ് പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു വാങ്ങിച്ച ഓട്സ് മാറിപ്പോയി, ചിലർക്ക് സ്റ്റീൽ കട്ട് ഓട്സ് കിട്ടിയില്ല അല്ലെങ്കിൽ റോൾഡ് ഓട്സ് കിട്ടിയില്ല, അത് കണ്ടിട്ട് കുറച്ചുകൂടി പ്രോസസ്ഡ് ഓട്സ് പോലെ തോന്നുന്നതെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഇനിയപ്പോൾ അത് നിങ്ങൾ കളയുമോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എന്തുണ്ടാക്കിയാലും, പുട്ടുണ്ടാക്കിയാലും ദോശ ഉണ്ടാക്കിയാലും അതുപോലെ തന്നെ ഷെയ്ക്ക് ആണെങ്കിലും എന്തുണ്ടാക്കുമ്പോൾ ഓട്സ് കൊണ്ട് അതുകൊണ്ട് നമ്മൾ
ഈ ഓട്സ് ഡയറ്റിൽ എന്തുണ്ടാക്കിയാലും നിങ്ങളൊരു കാര്യം ചെയ്താച്ചാൽ മതി, ഫ്ളാക്സ് സീഡ്സ് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കൂടെ കഴിക്കാൻ, പുട്ടിനാണെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികൾ കൂടുതൽ ഉള്ള എന്തെങ്കിലും, നാരുകൾ കൂടുതലുള്ള പച്ചക്കറികൾ കൂടുതൽ ആ ദിവസം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. ഫൈബർ കൂടുതൽ അടങ്ങിയ ഫുഡ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഫ്ളാക്സ് സീഡ്സ് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അടുത്തത് നമ്മുടെ വാട്ടർ ഇൻടേക്കിൻ്റെ ചാർട്ടാണ്. വാട്ടർ ഇൻടേക്ക് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കുടിച്ചിരിക്കണം. ഒരു ലിറ്റർ വെള്ളമാണ് 25 കിലോയുള്ള ആൾക്ക്. അതിനനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ വാട്ടർ ചാർട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ രണ്ട് ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ ഫുഡ് പ്ലേറ്റ് എടുക്കേണ്ട രീതി. നമ്മൾ കഴിക്കുന്ന എല്ലാ മീൽസും നമ്മുടെ ഈ ഫുഡ് പ്ലേറ്റിനനുസരിച്ച് തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ലോ കാർബായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്രെയിൻസിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഈ 7 ഡേയ്സിൽ നമ്മൾ ഓട്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. 25% ഗ്രെയിൻസ്, 25% പ്രോട്ടീന്, 50% ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കേട്ടോ. ഫ്രൂട്ട്സ് എന്നുള്ളിടത്ത് നിങ്ങൾ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഫ്രൂട്ട്സ് ചിലപ്പോൾ ഇടനേരത്ത് നിങ്ങൾ കഴിച്ചാലും മതി. അപ്പം വെജിറ്റബിൾസ് എന്നുള്ളത് എന്തെങ്കിലും കറിയോ ആവിയലോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇനി നമുക്ക് 7 ഡേയ്സ് മീൽ പ്ലാനിലേക്ക് പോകാം. നമ്മുടെ 7 ഡേയ്സ് മീൽ പ്ലാനിൽ ഫസ്റ്റ് 2 ഡേയ്സ് നിങ്ങൾ കഴിക്കേണ്ട മീൽ പ്ലാനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വേറെ യാതൊന്നും ഇപ്പോൾ എന്താ പറയുക, ഓട്സിൻ്റെ പുട്ടോ അങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കി കഴിക്കുന്നത്. ഓട്സ് സോക്ക് ചെയ്തിട്ട് അത് കുക്ക് ചെയ്ത് അതിനകത്തേക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് അത് മാത്രമാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. അതുപോലെ തന്നെയാണ് കഴിക്കേണ്ടത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് കുക്ക് ചെയ്തൊന്നും കഴിക്കുന്നില്ല. ഇത് ബോയിൽ ചെയ്യുന്നു, കുക്ക് ചെയ്യണു, എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട്, ആ പാൽ ആൽമണ്ട് മിൽക്കാകാം, കോക്കനട്ട് മിൽക്കാകാം, റെഗുലർ മിൽക്കാകാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഡേ ത്രീയിലെ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡേ 3 എന്ന് പറയുന്നത് ഡേ 3 to ഡേ 7 വരെയുള്ള ചാർട്ട് തന്നെയാണിത്. അപ്പോൾ ഡേ 3 എന്ന് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. ഫസ്റ്റ് 2 ഡേയ്സിൽ മാത്രമാണ് ഒരു പ്രത്യേകത. ഓട്സ് മീൽ ഡയറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് 1 വീക്ക് ഓട്സ് ജസ്റ്റ് വേവിച്ചിട്ട് പാലൊഴിച്ച് മാത്രം കുടിക്കുന്നു. എന്നിട്ട് ഇടനേരങ്ങളിൽ ലോ കാർബായിട്ടുള്ള വെജീസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു എന്നാണ്. നമ്മൾ ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് തന്നിരിക്കുന്നത്. എഗ്ഗൊക്കെ ആഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ തന്നിരിക്കുന്നത്. അപ്പം ഡേ 3 to ഡേ 7 വരെയുള്ളതാണിത്. ഞാനിവിടെ ഡേ 3 to ഡേ 7 വരെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എന്തുണ്ടാക്കിയാലും അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഉച്ചയ്ക്കത്തേക്ക് വെച്ചിട്ട് അത് കഴിച്ചാൽ മതി. മീൻസ് നിങ്ങളുടെ പോർഷൻ എത്രയാണോ അത്രയും എടുത്തിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാം. ഈവനിങ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ കഴിക്കേണ്ടത്. മാക്സിമം അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈവനിങ്ങിൽ നമ്മൾ ഓട്സ് കൊണ്ടുള്ളതൊന്നും കഴിക്കുന്നില്ല. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോ കാർബ് വെജീസും കുറച്ച് പ്രോട്ടീനുമാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസ് ആയിട്ട് ചോദിക്കുക. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു, ഓട്സ് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് കുറച്ച് പാലൊഴിച്ചാൽ കുടിക്കേണ്ടത്. എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ ഓട്സ് പുട്ട്, ഓട്സ് ഉപ്പുമ, ഓട്സ് കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളുടെയും റെസിപ്പി താഴെയുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്ത് ഓരോന്നായിട്ട് കണ്ടാൽ മതി കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് തന്നെ ചോദിക്കുക കേട്ടോ. താങ്ക് യു.